ഭരണകൂടവും പൗരാവകാശവും എന്ന വിഷയത്തിലാണ് ഈ സംവാദം നടക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പൗരൻ എന്നത് നമ്മുടെ ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ രൂപപ്പെട്ട ഒരു സംജ്ഞയാണ്. പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ള മാറ്റമാണ് ജനാധിപത്യത്തിൻ്റെ വളർച്ചയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് നമുക്കറിയാം. പ്രജ എന്നത് കർത്തൃത്വരഹിതമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ അല്ലെ ഭരണകൂടത്തിൻ്റെ രാജാധികാരത്തിൻ്റെ ഫ്യൂഡൽ അധികാരഘടനയുടെ കീഴിൽ പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഇല്ലാത്ത, പ്രത്യേകിച്ച് കർത്തൃത്വ സ്വഭാവമില്ലാത്ത, അധികാരങ്ങളില്ലാത്ത, അവകാശങ്ങളില്ലാത്ത മനുഷ്യൻ എന്നതിൽ നിന്ന് ആധുനിക ജനാധിപത്യത്തിൻ്റെ വളർച്ചയിൽ അധികാരം കൈയാളുന്ന കർത്തൃത്വമുള്ള വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തിലേക്കുള്ള വലിയ ഒരു ഉണർവിനെയാണ് നമ്മൾ പൗരത്വം എന്ന് പറയുന്നത്. കേവലമായ ഒരു വ്യക്തി എന്ന അർത്ഥമല്ല പൗരൻ എന്നതിനുള്ളത്. ഒരാധുനിക ഭരണ സംവിധാനത്തിൽ മുഴുവൻ അധികാരങ്ങളും പൗരനുള്ളതാണ്. പൗരന് കിട്ടേണ്ട അധികാരാവകാശങ്ങളെ സാധിച്ചു കൊടുക്കാനുള്ള ഏജൻസികൾ എന്ന രീതിയിൽ മാത്രമാണ് ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്. അത് നമുക്കറിയാം. ഭരണഘടന ഉറപ്പ് നൽകുന്നതും ഈ പൗരാവകാശമാണ്. അത് എങ്ങനെ സാധിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിനൊരു തരത്തിലുമുള്ള ഏറ്റക്കുറച്ചിലുകളില്ലാതെ എല്ലാ പൗരൻ്റെയും അധികാരത്തെയും അവകാശത്തെയും പൂർത്തിയാക്കി കൊടുക്കാനുള്ള ഏജൻസി എന്നതിൽ നിന്ന് മാറി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അധികാരം പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ പൗരാവകാശത്തെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ലംഘിക്കുന്ന, പിടിച്ചെടുക്കുന്ന, പൗരൻ്റെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന, സർവേലൻസിന് വിധേയമാക്കുന്ന, യാത്രയെയോ എഴുത്തിനെയോ വായനയെയോ പ്രസംഗത്തെയോ ആവിഷ്കാരങ്ങളെയോ ഒക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തടയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന അധികാരഘടനയായി ഭരണകൂടം മാറുമ്പോഴുണ്ടാകുന്ന ആപത്കരമായ ഒരു വർത്തമാന കാലാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കേരളവും ഒരുപക്ഷെ ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വളരെ വളരെ വ്യക്തമായ, വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ടാണ് ഭരണകൂടവും പൗരസമൂഹം എന്ന വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന, ഇപ്പോൾ ഈ ഡയസിലിരിക്കുന്ന മൂന്ന് പേരും ഒരുപക്ഷെ ഇനി കടന്നു വരുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളായിട്ടുള്ള രണ്ട് എം എൽ എമാർ കൂടിയാണ് നമുക്കിവിടെ കടന്നു വരാനുള്ളത്. ഇവരെല്ലാവരും തന്നെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ധാരണയുള്ളവരും ധാരണ ഉണ്ടാവേണ്ടവരും ധാരണയെ തിരുത്താൻ പലതരത്തിലും അവകാശവും ബാധ്യതയുമുള്ളവരുമാണ്. അത്തരത്തിൽ ഈ ചർച്ച വളരെയേറെ രാഷ്ട്രീയ പ്രസക്തിയുള്ളതായി തീരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭരണകൂടവും പൗരാവകാശം എന്ന ഞാൻ ഈ സൂചിപ്പിച്ച ഒരു ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടുള്ള തൻ്റെ നിലപാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം ഈ ചർച്ചയ്ക്ക് ശ്രീകാനം രാജേന്ദ്രൻ തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭരണകൂടവും പൗരാവകാശവും തമ്മിലുള്ള ബന്ധം ഒരു തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഭരണ സംവിധാനത്തെ തിരഞ്ഞെടുക്കുന്നതിൽ അവസാനിക്കുന്നില്ല. പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നാം ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഏൽപ്പിക്കുന്നത് എന്ന ധാരണ ഭരണകൂടങ്ങൾക്കുണ്ടാവുന്നില്ല എന്നതാണ് വർത്തമാനകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ജനാധിപത്യം, നിലവിലുള്ള ഭരണഘടന ഇതിൻ്റെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ജനകീയ ഐക്യം രൂപപ്പെടുത്തിയെടുക്കുകയാണ്. പൗരാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വർത്തമാനകാല പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം എന്ന് ഞാൻ കരുതുന്നു. ഭരണകൂടം അതിൻ്റെ അധികാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആ നിയമങ്ങൾ പലതും ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന മനുഷ്യനെ നിയന്ത്രിക്കുന്നതാണ്. അവരെ കലാപകാരികൾ, രാജ്യദ്രോഹികൾ എന്നെല്ലാം മുദ്രകുത്തി അവരുടെ അവകാശം പറയാനുള്ള, അവർക്ക് പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങൾ
പറയുന്നതിൽ നിന്ന് വിലക്കുന്നു. അതിനുവേണ്ടി കരിനിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണകൂടത്തിൻ്റെ പരിശ്രമമാണ്. അതുകൊണ്ട് നിശ്ചയമായും അത്തരം പരിശ്രമങ്ങളെ എതിർത്തു പോന്നിട്ടുള്ള നമ്മുടെ സമൂഹം അതിനെ ശക്തമായ തോതിൽ ചെറുക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യനും ഒരുമിച്ച് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ എല്ലാം ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിൽ ഊന്നിയെന്നുകൊണ്ട് മനുഷ്യന് പറയാനും പ്രതികരിക്കാനും പ്രകടിപ്പിക്കാനും എല്ലാമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ഭരണഘടന നൽകുന്ന പരിമിതമായ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ജനകീയ കൂട്ടായ്മ വളർന്നു വരണം. അതിന് ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ വളരെ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ സുനിൽ പിള്ളയുടെ ഇത്തരം വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക സംവാദങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രഭാഷകനും ചിന്തകനുമാണ്. ശ്രീകാനം ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളതിൽ എല്ലാവരും ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും ഇവരെല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾ പോലും പ്രതിക്കൂട്ടിലാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാജ്ദീപ് സർദേശായിയുടെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംവാദത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത്, അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപക്ഷെ നേരിട്ട് നമ്മൾ കൺമുമ്പിൽ കണ്ട പൗരാവകാശ ലംഘനത്തിന് നേരെ അല്ലെ ഭരണകൂട ഭീകരതയ്ക്ക് നേരെ ഉണ്ടായതുപോലെയുള്ളൊരു ചെറുത്തുനിൽപ്പോ പ്രതിരോധമോ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഇൻവിസിബിൾ എന്ന് പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്ത രീതിയിൽ എന്നാൽ നമുക്ക് എല്ലാവർക്കും അനുഭവമാകുന്ന രീതിയിൽ ഉണ്ടാകുമ്പോഴും സാംസ്കാരിക പ്രവർത്തനമോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഒന്നും തന്നെ ആ തരത്തിലൊന്ന് രൂപപ്പെട്ടു വരുന്നതിൽ വളരെ വീക്കായ രൂപത്തിലാണ് രൂപപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലം എന്തുകൊണ്ട് ശ്രീ സുനിൽ പിള്ളയുടെ ഈ കാര്യം വിശദമാക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭരണകൂടത്തിന് ആധാരമായത് ഭരണഘടനയാണ്. ഈ ഭരണഘടന അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ജനാധിപത്യമെന്ന പ്രക്രിയയെ സംബന്ധിച്ച് അംബേദ്കർ മുമ്പോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട്. അദ്ദേഹം അന്ന് സൂചിപ്പിച്ചൊരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യം നേരിടാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി ആക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതാണ്. രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ നിങ്ങൾക്ക് വർഗീയ ഭൂരിപക്ഷമാക്കി സാമുദായിക ഭൂരിപക്ഷമാക്കി മാറ്റാൻ കഴിയും എന്നത്. അതിലദ്ദേഹം പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയ ഭൂരിപക്ഷം അസ്ഥിരമാണ്, വർഗീയ ഭൂരിപക്ഷം പക്ഷേ താരതമ്യേന സ്ഥിരതയുള്ളതായിരിക്കും. ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് ഇന്ന് മാറി. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, 2014 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 80 MP മാരിൽ അവിടുത്തെ 20% ജനസംഖ്യയിൽ ഉൾപ്പെടുന്ന 20% വരുന്ന മുസ്ലിങ്ങളിൽ പെടുന്ന ആരുമില്ല. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 15% മുകളിൽ വരുന്ന ജനവിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലുമില്ല. പൊളിറ്റിക്കൽ ഡെമോക്രസി കമ്മ്യൂണൽ ഡെമോക്രസിയായി മാറി ഡെമോക്രസി ഒരു ഫാൾസായി പ്രഹസനമായി തീരുന്നതിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തെ എന്തായി കാണണം? ജനാധിപത്യത്തെ ഭൂരിപക്ഷഹിതമായി കാണുക എന്നത് ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന വളരെ തെറ്റായൊരാശയമാണ്. ഭൂരിപക്ഷഹിതം എന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ഫങ്ഷണൽ പ്രിൻസിപ്പിളാണ്. പക്ഷെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വം ഭൂരിപക്ഷഹിതമല്ല, മറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ആ ഭിന്നതകളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരഭിപ്രായത്തെ രൂപപ്പെടുത്താൻ കഴിയുകയും ചെയ്യുക എന്നതാണ്. അതായത്, താനല്ലാത്തതിനെ പരിഗണിക്കാനും വില വയ്ക്കാനുമുള്ള തൻ്റെ സന്നദ്ധതയിലാണ് വാസ്തവത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് എന്ന് പറയാം. ആ ഒരു സന്നദ്ധത വളരെ വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്ന, സമ്പൂർണമായി റദ്ദായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ഇന്ത്യയിലുണ്ട്. മൂന്നാമതൊരു കാര്യം,
ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അംബേദ്കർ അന്ന് മുമ്പോട്ട് വെച്ച ഒരു വീക്ഷണമുണ്ട്. അത് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നത് മാത്രമായി ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അത് സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും രാഷ്ട്രീയ ജനാധിപത്യവും കൂടി ചേർന്ന ഒരു തൃത്വമായിട്ടേ വാസ്തവത്തിൽ ജനാധിപത്യത്തിന് ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. സോഷ്യൽ ഡെമോക്രസി, എക്കണോമിക് ഡെമോക്രസി, പൊളിറ്റിക്കൽ ഡെമോക്രസി. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും തുല്യത വേണം എന്ന് ആരും തന്നെ കരുതുന്നില്ല. ആദിവാസിക്ക് പൗരാവകാശം വേണം എന്ന് ആരാണ് കരുതുന്നത്? രാഷ്ട്രീയ പ്രക്രിയയിൽ ആദിവാസിയുടെ പൗരാവകാശത്തിന് എന്തിടമാണുള്ളത്? ഇപ്പോൾ കേരളം തന്നെ എടുക്കൂ. ഇപ്പോൾ ഗ്യാസിന് 100 രൂപ വില കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളീയ സമൂഹം പ്രക്ഷുബ്ധമാകും. ആദിവാസി ഭൂമി പ്രശ്നം കഴിഞ്ഞ 50 കൊല്ലമായി കേരളത്തിൽ ഒരു ക്ഷോഭം ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ കൺസേൺസിൽ നിന്ന് ഈ പറയുന്ന ജനാധിപത്യപരമായ വിപുലമായ ഉൾക്കാഴ്ചകൾ എത്രയോ പിൻവാങ്ങിക്കഴിഞ്ഞതുകൊണ്ടാണ്. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, ഇത് ഇതിനേക്കാൾ ഗുരുതരമായ നിലയിൽ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ തുടരുന്നു. സാമ്പത്തിക ജനാധിപത്യത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം സോഷ്യലിസം എന്നത് ഒരു അശ്ലീല വാക്കാണ് എന്ന് കരുതുന്ന നിലയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുസമൂഹവും എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥിതി സമത്വം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ചീത്തക്കാര്യമാണ് എന്ന് കരുതാൻ ഏതാണ്ട് നമ്മളൊക്കെ പരിശീലിപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് മാധ്യമ അന്തരീക്ഷത്തിലുള്ളത്. ഇങ്ങനെ ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയകളിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റാഫേൽ ഡീലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ നോക്കിയാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 560 കോടി രൂപയ്ക്ക് വാങ്ങാൻ കരാറായിരുന്ന വിമാനമാണ് 1570 കോടി രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാൻ തീരുമാനമായിട്ടുള്ളത്. എത്ര രൂപയൊക്കെയാണ് വാങ്ങണമെന്ന് നമ്മൾ വെളിപ്പെടുത്തില്ല, കാരണം അത് ഭയങ്കരമായ രഹസ്യമാണ്. അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈ രാജ്യം ആകമാൻ അകപടത്തിലായി പോകും. ആകെ ഞാൻ മനസ്സിലാക്കിയ കണക്ക് ഇതാണ്, വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ആധാരമാകേണ്ട ജനാധിപത്യ തത്വങ്ങളുടെ ഈ 3 തലങ്ങളെടുത്താൽ സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും എത്രയോ ദുർബലമാണ് മുമ്പേ തന്നെ. രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് ഏതാണ്ട് വർഗീയ ജനാധിപത്യത്തിലേക്ക് വഴിതിരിയുകയും അത് കേവല ഭൂരിപക്ഷം എന്ന വളരെ ഹിംസാത്മകമായ ഫാസിസ്റ്റ് പ്രകൃതം കൈവരിക്കുകയും ചെയ്ത ഘട്ടമാണത്. വാസ്തവത്തിൽ ജനാധിപത്യത്തെ ഈ ഭൂരിപക്ഷഹിതമെന്ന സാങ്കേതിക യുക്തിക്ക് പുറത്തു കൊണ്ടുവന്ന് അപരത്വത്തെ അഭിസംബോധന ചെയ്യാനുള്ള വ്യക്തികളുടെ, മനുഷ്യരുടെ സന്നദ്ധതയാണ് എന്ന ഒരു നൈതിക ബോധ്യമാക്കി മാറ്റാതെ വാസ്തവത്തിൽ ഈ ഭരണകൂടത്തെ നമുക്ക് ജനാധിപത്യവൽക്കരിക്കാനായിട്ട് കഴിയില്ല. അത് വളരെ വിശാലമായൊരു പ്രശ്നമാണ്. അതിൽ സ്ത്രീ പ്രശ്നം വരും, അതിൽ ആദിവാസി പ്രശ്നം വരും, അതിൽ ദളിത് പ്രശ്നം വരും, അതിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രശ്നം വരും. അങ്ങനെ വിപുലമായൊരു നൈതിക ബോധമായി ജനാധിപത്യം മാറണം. നമ്മുടെ ജനാധിപത്യം 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിലെ സാങ്കേതിക ഭൂരിപക്ഷവും മാത്രമാണ് എന്നിടത്തേക്ക് ചുരുങ്ങി. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, ജനാധിപത്യ വിരുദ്ധതയുടെ പരമകേന്ദ്രങ്ങളായി മാറിയ സ്ഥാനങ്ങളാണ് കേരളത്തിലെ കുടുംബങ്ങൾ എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ താനല്ലാത്തതിനെ പരിഗണിക്കുക എന്നുള്ള ഒരു ഘടകം എത്രയോ കുറഞ്ഞ അളവിലാണ് കേരളത്തിലെ മധ്യവർഗ ഗാർഹിക ജീവിതത്തിൽ ഇന്ന് നടക്കുന്നത്. ഇതുകൂടി വാസ്തവത്തിൽ നാം പൗരാവകാശത്തിൻ്റെ മണ്ഡലത്തിൽ അഭിസംബോധന ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സാന്ദർഭികമായിട്ട് പറയാം, കേരളത്തിലെ കുട്ടികൾക്ക് പൗരാവകാശമുണ്ടോ? കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് പൗരാവകാശമുണ്ടോ? ഒരു കുട്ടി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ആ കുഞ്ഞിൻ്റെ അഭിരുചിക്ക് വല്ല ഇടമുണ്ടോ? മാതാപിതാക്കളുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളുടെ ഇരകളായി തീരുകയാണ് മിക്കവാറും നമ്മുടെ വീടുകളിലെ കുട്ടികൾ എന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞു തന്നത് പൗരാവകാശത്തിൻ്റെ മണ്ഡലം വളരെ വിപുലമാണ്. അത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വവുമായി ചേർത്ത് വെച്ച് നാം വിപുലീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ അടുത്തതായി സംസാരിക്കുന്ന അജിതേച്ചി, ഈ പൗരാവകാശ ലംഘനത്തിൽ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ കുട്ടികൾ ഒക്കെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മൊത്തം നമ്മുടെ പൗരസമൂഹത്തിൻ്റെ പകുതിയിലധികം വരുന്ന ആളുകളായുള്ള സ്ത്രീകൾ, ഇത് നമ്മളൊരു വലിയ ചർച്ചയുടെ ഘടകമാണ്. സ്ത്രീകളുടെ പൗരാവകാശം, ഒരുപക്ഷെ കേരളത്തിൽ സ്ത്രീകളുടെ പൗരാവകാശമായി നടക്കുന്ന ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ജിതേച്ചി. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലമായാലും അല്ലാതെയൊക്കെ ഈ പൗരാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏറെ പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ആൾ എന്ന രീതിയിൽ കെ അജിത ഈ കാര്യത്തിൽ അവരുടെ നിലപാട് ഒന്ന് വ്യക്തമാക്കും. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാരവാഹികളായ DC Books ഞാൻ ആദ്യം നന്ദി പറയുകയാണ്.
തീർച്ചയായിട്ടും ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. സുനിൽ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം ഇന്ന് ജനാധിപത്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആദിവാസികളെ സംബന്ധിച്ചിടത്തോളവും ദലിതരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണൽ ജനാധിപത്യം എന്നുള്ളത് ഏതാണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ നടപ്പിലായി കഴിഞ്ഞു. ഇവിടെ അത് നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇത്തരം കാര്യങ്ങൾ, അതായത് ഇന്നിപ്പോൾ ജനങ്ങൾ പ്രതിരോധത്തിലാണെന്ന് പറയേണ്ടി വരും. അല്ലാതെ ജനങ്ങളല്ല ജനാധിപത്യത്തിൽ മുഖ്യമായ ഗഡുവായി അല്ലെങ്കിൽ മുഖ്യമായ ഘടകമായി നിൽക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എവിടെയാണ് ഇപ്പം ഈ അടുത്ത ദിവസം വടയമ്പാടിയിൽ ഒരു സംഭവം ഉണ്ടായി, അത് പിന്നെ എത്ര വളരെ മോശമായിട്ടാണ് ഭരണകൂടം. അതിപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഡീൽ ചെയ്തത്? ഒരു സവർണ വിഭാഗത്തിന് അങ്ങനെയൊരു അവകാശം കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അധികാരം കൊടുക്കുന്നതിൽ എന്തുകൊണ്ട് ഇത്ര മോശപ്പെട്ടൊരു നിലപാടെടുത്തു ഭരണകൂടം എന്നുള്ളത് നമ്മൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ LDF ഗവൺമെൻറ്, നമ്മൾക്കൊക്കെ കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും എന്ന് വിശ്വാസമുള്ള ഒരു ഗവൺമെൻറ്റാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ എവിടെ ഒരു ജനകീയ സമരം നടക്കുന്നോ, ജനങ്ങൾ വളരെ ശക്തമായി ഇൻവോൾവ് ആയിട്ടുള്ള ജനകീയ സമരങ്ങൾ നടക്കുന്നോ, അവിടെയൊക്കെ തന്നെ ഇങ്ങനെ മാവോയിസ്റ്റുകളുടെ ഇടപെടൽ മൂലമാണ് ഈ പ്രശ്നം ഇങ്ങനെ ആയത്. മാവോയിസ്റ്റുകൾ ഇടപെട്ടാൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ സാധാരണ ഉണ്ടാവാറുള്ളത്. വളരെ ഗൂഢമായ പിന്നെ ആക്രമണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈയിടെ അടുത്ത കാലത്തെ ട്രെൻഡ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ ഒരു ജനകീയ സമരം ഉണ്ടാവാറില്ല പൊതുവെ, പക്ഷേ ഇപ്പോൾ ഇത് എന്തുകൊണ്ട്, ഇതിൽ മാവോയിസ്റ്റുകളുണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയായത്, എങ്ങനെയായത്, ഇതിൽ അക്രമം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആളുകൾ സമരം ചെയ്യുമ്പം കുറച്ച് മിലിറ്റൻ്റായിട്ട് സമരം ചെയ്യും, അത് സ്വാഭാവികമാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി ഇതിനോടൊക്കെ സഹിഷ്ണുത കാണിക്കുക, യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് ഇത് ശരിക്കും പഠിച്ച് നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യേണ്ട ഒരു ജനാധിപത്യ സർക്കാർ ഇങ്ങനൊരു നിലപാടെടുത്തതിൽ എനിക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അത് പ്രതിഷേധം വേറെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് ജനകീയ സമരം വന്നാലും അതിന് മാവോയിസ്റ്റ് മുദ്ര കൊടുത്ത് ഇല്ലാതാക്കുന്നൊരു രീതിയുണ്ടല്ലോ, അത് വളരെ അപഹാസ്യമാണ് എന്ന് പറയുകയാണ്. അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഈ വിഭാഗങ്ങൾ, കുട്ടികൾ, സ്ത്രീകളുടെ ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെ ഇവരൊക്കെ ന്യൂനപക്ഷങ്ങളാണ് ഇന്ത്യയിൽ. എത്ര കാലമായി ഇന്ത്യയിൽ ജനാധിപത്യം തുടങ്ങിയിട്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയിട്ട് 69 കൊല്ലം കഴിഞ്ഞു, എന്നിട്ടും ഭരണ എന്താണ് നയ രൂപീകരണ പ്രക്രിയയിൽ അല്ലെ, നിയമസഭ, പാർലമെൻറ്റ് ഇവിടെയൊക്കെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം ഒട്ടും ഇല്ല എന്ന് തന്നെ പറയും. ഇപ്പം ഈ വേദിയിൽ തന്നെ എന്തുകൊണ്ടൊരു സ്ത്രീ ഉണ്ടായില്ല അല്ലെ, ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. സ്ത്രീ മാത്രമേ ഉള്ളൂ, ഒരു ഞാനൊരാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും പേര് പോലും കണ്ടിട്ടില്ല നോട്ടീസിൽ. അതെന്തുകൊണ്ട് രാഷ്ട്രീയം പറയാൻ മറ്റുള്ളവർക്ക് പുരുഷന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ, സ്ത്രീകൾക്ക് കഴിയില്ലേ? എന്തുകൊണ്ട് സ്ത്രീകളെ അതിൽ ഇരുത്തുന്നില്ല എന്നുള്ളത് എനിക്ക് ഈ സ്ഥാനം തന്നെ വലിയൊരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. കാരണം സാധാരണ എനിക്ക് തരാറില്ല. ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിലാണെങ്കിലും ഒരു ഇതുപോലുള്ളൊരു വേദിയാണെങ്കിലും ഉടനെ പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പോവാത്തതുകൊണ്ട് എന്നെ കൂടുതൽ വിളിക്കുന്നുമില്ല ആരും. എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് പോവാത്തത്. പക്ഷേ പിന്നെ പലപ്പോഴും മടുത്തിട്ടും എന്തിനാതിങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യം, വെറുതെ എൻ്റെ സമയം കളയുക എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതിൽ രാഷ്ട്രീയക്കാരായ സ്ത്രീകളെ ഉൾപ്പെടുത്തിയില്ല ഈ ചർച്ചയിൽ? അത് ചെറിയൊരു ഉദാഹരണം മാത്രം. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് സ്ത്രീകളുടെ സ്ത്രീ സംവരണം എന്നുള്ളത്, സംവരണം പോട്ടെ പങ്കാളിത്തം എന്നുള്ളത് താത്വികമായിട്ട് നടപ്പിലാക്കാൻ ഇത്തരം നയരൂപീകരണ പ്രക്രിയകളിൽ സ്ത്രീകൾക്ക് സ്ഥാനം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ന്യൂനപക്ഷ ലൈംഗിക വിഭാഗങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ, ഇവർക്കൊക്കെയും, മാത്രമല്ല ആദിവാസികൾ, ദലിതർ, ഇവർക്കൊക്കെയും
ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു സ്ഥാനം വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നൊരു പി എസ് സിക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അറിയാതെ ഉത്തരം എഴുതി പോവുക കാനം രാജേന്ദ്രൻ എന്ന്. തീർച്ചയായും അജിതേച്ചി ഇപ്പോൾ എടുത്തു വെച്ച ആ വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു ഉത്തരവാദിത്തം തന്നെ മറുപടി പറയാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വടയമ്പാടി മുതൽ പൗരാവകാശ ലംഘനം നടന്ന ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ അജിതേച്ചി അതോടൊപ്പം കൂട്ടിപ്പറഞ്ഞൊരു വാചകം കൂട്ടിയിരുന്നു. നമുക്കൊക്കെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സർക്കാരിൽ നിന്ന് ഈ രീതിയിൽ എങ്ങനെ പൗരാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ശ്രീ കാനം കുറച്ചുകൂടി വിശദമായി തന്നെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ആരും എഴുതരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം അതോരോന്നായിട്ട് പരിശോധിച്ചാൽ അതൊന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളല്ല. ഞാൻ ഉന്നയിച്ച ആശയങ്ങൾ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉന്നയിച്ച ആശയങ്ങളാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ഒരുമിച്ചാണ് ആന്ധ്രയുടെയും ഒറീസയുടെയും ബോർഡറിൽ ഇങ്ങനെ ഏറ്റുമുട്ടലുകൾ, വ്യാജ ഏറ്റുമുട്ടലുകൾ ഉണ്ടായ സന്ദർഭത്തിൽ 10 ഇടതുപക്ഷ പാർട്ടികൾ ഒരുമിച്ചാണ് അതിനെതിരായി പ്രതിഷേധിച്ചത്, അവിടെ ഹർത്താൽ ആചരിച്ചത്. ആ 10 ഇടതുപക്ഷ പാർട്ടികളിൽ CPI ഉണ്ട്, CPM ഉണ്ട്. ഞാൻ ഉന്നയിച്ച ചോദ്യം എന്തുകൊണ്ട് അത് കേരളത്തിൽ ആവർത്തിക്കുന്നു, ആവർത്തിക്കാമോ? പ്രതിപക്ഷ നേതാവ് എൻ്റെ സ്നേഹിതൻ രമേശ് ചെന്നിത്തല DGP അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഞാനാണ് അതിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. അത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഒരു നിയമം ഉണ്ടായത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകുന്ന സംശയം, അതിൻ്റെ പേരിൽ ഹൈക്കോടതിയിലുണ്ടായ കേസ്, ആ റൈറ്റ് ടു ഇൻഫർമേഷൻ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ് തന്നെ ശ്രമിച്ചപ്പോൾ അതിനെതിരായി ജന്തർ മന്ദറിലേക്ക് മാർച്ച് ചെയ്തത് എൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് അന്തരിച്ച സഖാവ് AB ബർദനും അതുപോലെ തന്നെ അന്ന് സെക്രട്ടറി ആയിരുന്ന ശ്രീ പ്രകാശ് കാരാട്ടുമാണ്. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ആ വിഷയത്തിൽ സംശയമുണ്ടാകുന്നത്? ആ ചോദ്യമാണ് ഞാൻ ഉയർത്തിയത്. അതിൽ ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഒരേ പക്ഷത്തായിരുന്നു. അത് ഞാൻ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല പറഞ്ഞത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പറയുകയല്ല, ഇതുപോലെ ഓരോ വിഷയങ്ങൾ. UAPA നിയമത്തിൻ്റെ കാര്യം, ഇന്ത്യയിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ കരിനിയമം പ്രയോഗിച്ച് ഇന്ന് ജയിലുകളിൽ കിടക്കുകയാണ്. അവരെ മോചിപ്പിക്കണം എന്നാവശ്യമാണ്. ഇങ്ങനെ വിചാരണയ്ക്ക് കൊണ്ടുവരാതെ അനന്തമായി അവരെ ഇതിന് ജയിലിനുള്ളിലാക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കുമുള്ളത്. ആ സന്ദർഭത്തിൽ കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ആ UAPA ചുമത്തുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, പ്രതിപക്ഷത്തിൻ്റെ അല്ല യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളാണ് ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഉന്നയിച്ചത്. ചിലതിനെല്ലാം പരിഹാരമുണ്ടാക്കാനും ചർച്ചയ്ക്ക് മാറ്റമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, അത് എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് പ്രധാനം. സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ പലപ്പോഴും അതിക്രമങ്ങളും തെറ്റായ നിലപാടുകളും ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ചുമതലയല്ല, നവീകരണം എല്ലാത്തിലും ആവശ്യമാണ്. അത് ആന്തരിക നവീകരണവും
ഇതിനോടൊപ്പം തന്നെ ഉള്ളതാണ് എന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഈ ആധിപത്യം എന്നത് നേരത്തെ സോഷ്യലിസത്തിൻ്റെ മൂന്ന് തലം പറഞ്ഞതുപോലെ തന്നെ ആധിപത്യത്തിനും അതേപോലെയുള്ള തലങ്ങളുണ്ട്. രാഷ്ട്രീയ ആധിപത്യവും സാമ്പത്തിക ആധിപത്യവും ഒക്കെ, അതേപോലെ തന്നെ മതകീയമായ അല്ലെങ്കിൽ നേരത്തെ ഇദ്ദേഹം തന്നെ സൂചിപ്പിച്ച വർഗീയമായ തരത്തിലുള്ള ചില ആധിപത്യങ്ങളിലേക്ക് ഇന്ത്യ, സവിശേഷമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെതിരെ ഒരു 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 പ്രതിരോധം തീർത്തുകൊണ്ട് പൗരാവകാശത്തിൻ്റെ ഉയർന്ന ജനാധിപത്യ മാനവികതയുടെ തലം വികസിപ്പിച്ചെടുക്കാനാവുക എന്നത് നമ്മുടെ ഒക്കെ ഒരു ഉത്കണ്ഠയാണ്. ഒരു വിശദീകരണം ശ്രീ സുനിൽ. ഈ മതവർഗീയത ഉയർത്തുന്ന പൗരാവകാശ ലംഘനത്തിനും ഭരണകൂട ഭീകരതയ്ക്കും എതിരെ ഉള്ള സമരം വാസ്തവത്തിൽ ഞാൻ കരുതുന്നത് വളരെ ദീർഘമായ, വളരെ പ്രയാസകരമായ ഒന്നാണ്. കാരണം അടിസ്ഥാനപരമായി വർഗീയതയുടെ വേരുകൾ നമ്മൾ പുറമേ കാണുന്ന അതിൻ്റെ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളിൽ മാത്രമല്ല. വർഗീയതയെക്കുറിച്ചുള്ള വളരെ തെറ്റായൊരു ധാരണ വർഗീയത വർഗീയ പ്രസ്ഥാനങ്ങൾ മാത്രമായിട്ടാണ് എന്ന ഒന്നാണ്. പണ്ട് പണിക്കർ മാഷ്, കെ എൻ പണിക്കർ പറയുന്ന സാന്ദർഭികമായി അദ്ദേഹം പറഞ്ഞൊരു വാക്കിയതാണ്, നമുക്ക് വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജാഥയിലും വേണ്ടത്ര വർഗീയവാദികൾ ഉണ്ടാവും. അതാണ് ഞാൻ വർഗീയവാദികൾ എന്ന് പറയുന്നത്, അവർ വർഗീയ പ്രസ്ഥാനങ്ങളിൽ ചേർന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് വർഗീയതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഉള്ളടക്കത്തെ സ്വാംശീകരിക്കുകയും രാഷ്ട്രീയമായി വർഗീയതയ്ക്കെതിരാണ് തങ്ങൾ എന്ന് കരുതുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇന്ത്യയിലുണ്ട്. അത് ചരിത്രപരമായി ഇന്ത്യയുടെ ആധുനിക സമൂഹ രൂപീകരണത്തോടൊപ്പം ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. അതായത് ഇന്ത്യൻ ഭൂതകാലം, ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്, എന്തിനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലമായിട്ട് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പ്രകൃതം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ടതാണ് വാസ്തവത്തിൽ വർഗീയതയുടെ ചരിത്രപരമായ വേരുകൾ. അതല്ലാതെ ഹിന്ദുത്വത്തിന് രാഷ്ട്രീയാധികാരം കൈവരുന്ന ചില സംഘടനാ ചില സന്ദർഭങ്ങളോ ഹിന്ദുത്വത്തിൻ്റെ സംഘടനാരൂപങ്ങളോ മാത്രമായി വർഗീയതയെ ചുരുക്കി കണ്ടാൽ ഒരു ഘട്ടത്തിലും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ ജനാധിപത്യത്തെ ഉറപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഇത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ട ഒരു ചരിത്രമാണ് വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിനുള്ളത്. ചുരുക്കം സന്ദർഭങ്ങളിൽ ഇതിനോട് ഇടയാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ദീർഘകാലമായിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല. ഞാൻ കൗതുകമുള്ളൊരു കാര്യം പറയാം. 1984 ബി ജെ പിക്ക് 2 സീറ്റ് മാത്രം പാർലമെൻറ്റിലുള്ള ഘട്ടത്തിലാണ് പ്രൊഫസർ ബിപിൻ ചന്ദ്ര കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയത്. അതിൽ യൂസസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഒരു അധ്യായമുണ്ട്. അതിൽ അദ്ദേഹം സാന്ദർഭികമായിട്ടൊരു കൗതുകമുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്, ഇന്ത്യയിലെ ക്ലാസ് മുറികളിൽ എത്രത്തോളം കൂടുതൽ ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ ഇന്ത്യ വർഗീയാവും എന്നാണ്. ചരിത്രം പഠിച്ച് വർഗീയാവും, കാരണം പഠിക്കുന്ന ചരിത്രത്തിൽ വർഗീയതയുടെ വേരുണ്ട്. ഇപ്പോൾ നോക്കൂ, പ്രാചീന ഇന്ത്യ, പ്രാചീന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഇന്ത്യയാണ് എന്ന് സാമാന്യമായി വകവച്ച് കൊടുക്കപ്പെടുന്നു. ശുദ്ധമായ അസംബന്ധമാണ്. ഇന്ത്യയുടെ ഭൂതകാലം വേദങ്ങളാണ് എന്ന് പറയുന്നു. വേദങ്ങൾ ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ ഒരു ധാരയാണ്. അതിനേക്കാൾ എത്രയോ ശക്തമാണ് ബുദ്ധ പാരമ്പര്യം. അതിനേക്കാൾ എത്രയോ പാരമ്പര്യമാണ് ഇന്ത്യയിലെ ദളിത് പാരമ്പര്യങ്ങൾ, ഇന്ത്യൻ ജനതയുടെ പ്രാദേശിക പാരമ്പര്യങ്ങൾ. ഇത് നമ്മുടെ ബോധത്തിൽ ഉറയ്ക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വർഗീയതയെ തുടച്ചു മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വർഗീയതക്കെതിരായ സമരത്തിൻ്റെ കേന്ദ്രത്തിൽ രാഷ്ട്രീയമായ സമരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ ആശയപരമായ വേര് പറിച്ചു കളയുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ്. ഒരർത്ഥത്തിൽ ആ സമരത്തെ മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അംബേദ്കർ. അത് ഹിന്ദുത്വമെന്ന് പറയുന്നതിന് എതിരായിട്ടുള്ള ഹിന്ദു മതത്തിൽ തന്നെ നിലീനമായ ജാതിഘടനയെ തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കാൻ നടത്തിയ സമരമായിരുന്നു. ആ സമരം ആ കാലത്തിൽ ഏറ്റെടുക്കപ്പെടുകയുണ്ടായില്ല. പൊതുവെ നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യൻ ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്രാഹ്മണികമായൊരു ചട്ടക്കൂടിലല്ലാതെ ബൗദ്ധ പാരമ്പര്യം, ജൈന പാരമ്പര്യം, നാടോടി പാരമ്പര്യങ്ങൾ, ദളിത് പാരമ്പര്യങ്ങൾ ഇവയുടെ അതിവിപുലമായൊരു വ്യവഹാരമായിട്ട് ഇന്ത്യൻ ഭൂതകാലത്തെ മനസ്സിലാക്കാൻ നമുക്കിപ്പോഴും പറ്റുന്നില്ല. എന്നു മാത്രമല്ല, ആധുനിക സമൂഹം ഉണ്ടായി വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ആധുനിക സമൂഹത്തിനകത്ത് ബ്രാഹ്മണികം ദേശീയമായി. ഇപ്പോൾ സതിരാട്ടത്തിൽ നിന്നാണ് ഭരതനാട്യം ഉണ്ടായത്. പക്ഷേ സതിരാട്ടം താണ ഒരു വേശ്യാ പരിപാടിയായി, ഭരതനാട്യം ഭയങ്കര ഗംഭീരമായി. അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ 400 കൊല്ലം ഈ ഡാൻസ് കൊണ്ട് നടന്ന ഒരു താണ ഏർപ്പാടായി. 5 കൊല്ലം മുമ്പ് ഇത് അടിച്ചു മാറ്റിയ ആളുകൾ മഹാകലാകാരന്മാരുമായി. ഞാൻ ആ പ്രക്രിയ മോശമായിട്ട് പറയല്ല, പക്ഷേ സതിരിന്നാണ് ഇത് വന്നത്.
ഇങ്ങനെ നോക്കൂ, നമ്മുടെ ഓരോ പാരമ്പര്യങ്ങളെയും ഈ ആധുനികവൽക്കരിച്ച സമയത്ത് ഇതിൻ്റെ വേരുകൾ മുഴുവൻ ഏതാണ്ട് സംസ്കൃത ബ്രാഹ്മണ പാരമ്പര്യവുമായി കൂട്ടിവളക്കപ്പെട്ടു എന്നത് തിരിച്ചറിയുക തന്നെ വേണം. ഞാനതിനെ തള്ളിക്കളയണമെന്ന് പറയല്ല. നിശ്ചയമായും ഭരതനാട്യം നമ്മുടെ വലിയ സംഭാവനയാണ്, കർണാടക സംഗീതം സംഭാവനയാണ്, അതിനെയൊന്നും നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രക്രിയയെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആഴത്തിലുള്ള വേര് മുറിച്ച് കളയുന്ന ഒരു ഏർപ്പാടായിട്ട് ഇത് മാറിത്തീരും. കാരണം ദേശീയമെന്നത് ഒരു ഹെജിമോണിക്കായ നാഷണലിസത്തിൻ്റെ യുക്തിയിലേക്ക് നിരന്തരം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നെഹ്റു മുമ്പൊരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട്, ഇത് ഇന്ത്യയിൽ വർഗീയത പ്രത്യക്ഷപ്പെടുക സംശയരഹിതമായും ദേശീയതയുടെ രൂപത്തിലായിരിക്കും എന്ന്. വാസ്തവത്തിൽ ഇന്ത്യൻ വർഗീയതയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ ദേശീയതയാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട മറ. നമ്മൾ ഓർക്കേണ്ട കാര്യം, ദേശീയഗാനം എഴുതിയ ടാഗോർ ദേശീയതയ്ക്കെതിരായിരുന്നു. അദ്ദേഹം ദേശീയതയെ തള്ളി പറഞ്ഞതുപോലെ ആരും പറഞ്ഞിട്ടില്ല. ആ വാക്യം ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 120 വെച്ച് ഞാനും രാജ്യദ്രോഹിയാവും. ടാഗോർ പറഞ്ഞ വാക്യം, നാഷണലിസം ഈസ് എ മെനസ്, ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് ലൈസ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ എന്ന് ടാഗോർ പറയുന്നുണ്ട്. ഒരു നാശം പിടിച്ച ആശയാണ്, ശല്യകാരിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാട്രിയോട്ടിസത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് ടാഗോർ പറയുന്നുണ്ട്. കാരണം ഈ ദേശീയത മുതലായ ആശയങ്ങൾക്ക് അപ്പോഴപ്പോഴത്തെ രാഷ്ട്രീയമായ ഉള്ളടക്കമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ത്യൻ ദേശീയത ഇന്ത്യൻ ജനങ്ങളെ കൂട്ടിയിണക്കി എന്നുള്ളതിലും സംശയമില്ല. പക്ഷേ ദേശീയതയുടെ പിന്നാമ്പുറത്ത് ഹിന്ദുത്വത്തിൻ്റെ ആശയാവലികൾ ഏത് ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതും അത്ര തന്നെ ശരിയാണ്. അതുകൊണ്ട് ഈ ഒരു ഘടകത്തെ, നമ്മുടെ ദേശീയ ഭൂതകാലത്തെയും സംസ്കാരത്തെയും ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്ന വമ്പിച്ച ഒരു വൈജ്ഞാനിക പ്രവർത്തനം വാസ്തവത്തിൽ നാം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അത് നടക്കാതെ പോയി. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മഹാഭാരതത്തെ മുൻനിർത്തി കുറേ പ്രസംഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഇത്രയും അറിവുകളൊക്കെ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ 60-70 കൊല്ലം മുമ്പ് ആളുകൾ എഴുതിയ കാര്യങ്ങളാണ് ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞത്. 60-70 കൊല്ലം പഴക്കമുള്ള ആശയങ്ങളാണ് ആർ എസ് ശർമ്മയോ ഇർഫാൻ ഹബീബോ അല്ലെങ്കിൽ കൊസാംബിയോ റൊമില ദാപ്രോ ഒക്കെ രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം പറഞ്ഞത്. ഇതെന്ത് സംഭവിക്കുന്നു? പൊതുമണ്ഡത്തിലേക്ക് ഈ നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെയോ സംസ്കാരത്തിൻ്റെ പങ്കുവയ്പ്പിൻ്റെ ചരിത്രത്തെയോ പ്രസരിപ്പിക്കുന്നതിൽ നമുക്ക് നേരിട്ട പരാജയം കൂടിയാണ് വാസ്തവത്തിൽ വർഗീയതയുടെ വേരുകൾ എന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് അക്കാഡമിക്സിൽ കുറേ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. പൊതുബോധത്തിലേക്ക് ഈ അറിവ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ്. അല്ലാതെ കൊസാമ്പി എഴുതിയത് സർവകലാശാല സെമിനാറിൽ അവസാനിക്കേണ്ട ഒരു ആശയമല്ല. ഇന്ത്യയിലെ നാട്ടുമുക്കുകളിൽ ഓരോ മനുഷ്യരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയ നേരിട്ട പ്രതിസന്ധി പരിമിതി വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വർഗീയവൽക്കരണത്തിന് വലിയൊരളവോളം കാരണമായിട്ടുണ്ടെന്ന് കൂടിയാണ് ഞാൻ കരുതുന്നത്. അജിതേച്ച് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ചില ചർച്ചകൾക്ക് വിളിച്ചാൽ പോകാൻ പോലും മടിയാണ്. എന്തിന് പോവാണ്? പോയിട്ട് എന്താണ് കാര്യമെന്നാണ്. ഇങ്ങനെയൊരു നഷ്ടബോധത്തിലേക്ക്, ഇങ്ങനെയൊരു സങ്കടത്തിലേക്ക്, അത് ഒരുപാട് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അജിതേ പോലെ ഒരാൾ പോലും അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു പരാജയമായിരുന്നോ താങ്കളൊക്കെ നേതൃത്വം കൊടുത്ത മൂവ്മെൻറ്റ്സ്? പ്രത്യേകിച്ചും നക്സലേറ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ പറയുന്നത് പോലെ കുറ്റിയറ്റ വർഗം എന്നൊക്കെ അവരെ നമ്മൾ വിളിക്കുമെങ്കിലും ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയ എനർജിയും അന്നുണ്ടാക്കിയ രാഷ്ട്രീയ ബോധവും പൗരബോധവും ജനാധിപത്യ ബോധവും ഒക്കെ ഇന്നും നമ്മുടെ രാഷ്ട്രീയത്തെയും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെയും ജ്വലിപ്പിച്ച് നിർത്തുന്നില്ലേ? എന്തുകൊണ്ടാണ് അജിതേജിക്ക് അങ്ങനെ ഒരു നഷ്ട വിചാരം ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞത് ചാനൽ ചർച്ചകളുടെ കാര്യമാണ്. എനിക്ക് ചാനൽ ചർച്ചകളോട് വലിയ ആഭിമുഖ്യപ്പില്ല. കുറച്ച് കാലമായിട്ട് ഞാനത് പോകുന്നില്ല. അതാണ് പൊതുവെയുള്ള ചർച്ചകൾക്ക് വിളിക്കുമ്പോൾ ഞാൻ പോകുന്നുണ്ട്. അത് പക്ഷേ എൻ്റെ ആരോഗ്യം പരിഗണിച്ചിട്ടാണ് പോകാമെന്ന് മാത്രം. അല്ല, ഞാൻ അങ്ങനെ ഒരു നഷ്ടബോധത്തിലൊന്നുമല്ല. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് പിന്നെ കഴിഞ്ഞ കാല നക്സൽ ഭാരി മൂവ്മെൻറ്റിലെ എൻ്റെ പങ്കാളിത്തത്തിൻ്റെ ചരിത്രം. ഇന്നും ആ മൂവ്മെൻ്റ് എനിക്ക് തന്നിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് അതിപ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഊർജ്ജം തന്നെയാണ്. അതുതന്നെയാണ് ഞാൻ വിമൻസ് മൂവ്മെൻറ്റിലേക്ക് വന്നപ്പം അതിൽ വളരെ പ്രയോജനം ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. കാരണം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ അറിവുകൾ, കുറേ ആത്മധാരണകൾ അല്ലെങ്കിൽ ആത്മധൈര്യം, ഇതൊക്കെ തന്നെ സ്ത്രീ മൂവ്മെൻറ്റിനും വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പണത്തിൻ്റെ മുന്നിലും കീഴടങ്ങാതെ, ഭരണകൂടത്തിൻ്റെ ഭീഷണിക്ക് മുമ്പിലും കീഴടങ്ങാതെ നിൽക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞത് പണ്ടേത്തെ ആ
ഒരു ആർജവം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് അത് ഞാൻ പറയുന്നത് ഇങ്ങനെ രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ഒന്ന് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് ബുക്കായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് ഡി സി ബുക്സ് തന്നെയാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം, എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം. ഇത് ഞാൻ നാടിനായിട്ട് സമർപ്പിക്കുകയാണ്, യുവാക്കൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു നഷ്ടബോധത്തിലൊന്നുമില്ല. ഞാൻ ചാനൽ ചർച്ചകൾ പോകാത്ത ഈ പലപ്പോഴും വളരെ പിന്നെ ലൈറ്റായിട്ടുള്ള രീതിയിൽ, വളരെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു എനിക്ക് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, പ്രാദേശികമായിട്ട് ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ സമരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു പരാതിയാണ്. അതൊന്ന്, അതായത് ഇപ്പം യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കാക്കനാട് ഒരു സമരം, ഒരു മലബാർ ജ്വല്ലറിക്കെതിരെ എത്രയോ കാലമായിട്ടുണ്ട്. പക്ഷേ അതാർക്കറിയും? നിങ്ങൾക്കൊക്കെ അറിയോ ആ ഇങ്ങനെയൊരു സമരത്തെക്കുറിച്ച്? അറിയില്ല. എന്തുകൊണ്ടാണ് അറിയാഞ്ഞത്? അത് ചാനലിലൊന്നും വന്നിട്ടില്ല, എല്ലാ ചാനലുകാരും നിഷേധിച്ചു. കാരണം എന്താണ്? മലബാർ ജ്വല്ലറിക്കാരാണ് ആ ചാനലിനെ ഒരു പക്ഷേ സ്പോൺസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെമ്മണ്ണൂർ ജ്വല്ലറിക്കാരാണ് ആ ചാനലിനെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്കെതിരായിട്ടുള്ള ഒരു ന്യൂസും പത്രങ്ങൾ കൊടുക്കില്ല. പണ്ട് അങ്ങനെ അഴിയുന്നില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 15 കൊല്ലം മുന്നേ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ചാനലുകളൊക്കെ സ്വഭാവത്തിൽ മാറി സ്പോൺസേഡ് ന്യൂസിൻ്റെ കാര്യങ്ങളായി. പത്രങ്ങളും ഇപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പോലും ഇപ്പോൾ പത്രത്തിൽ കൊടുക്കാൻ വലിയൊരു ആവേശമൊന്നുമില്ല. ആ പത്രത്തിൽ കൊടുത്താൽ ചിലപ്പം പത്രക്കാർ ഒരു വരി ഇടും, അല്ലെങ്കിൽ ഇട്ടില്ലാന്നും വരും. അപ്പോൾ ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ സമരായുധമാണ് യഥാർത്ഥത്തിൽ മീഡിയ. എനിക്കറിയാം, പക്ഷെ ഞാൻ ഇപ്പോൾ അത് ഉപയോഗിക്കാത്തത് അതിൻ്റെ സ്വഭാവത്തെ കുറിച്ചുള്ള എൻ്റെ ശക്തമായ പ്രതിഷേധം കൊണ്ട് തന്നെയാണ്, വേറൊന്നുമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശികമായ സമരങ്ങൾ നടന്നു വരുന്നത് ഈ തരത്തിലുള്ള പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെയാണ്. ഇപ്പോൾ വടയമ്പാടിയും അതുപോലുള്ള ഒരുപാട് സമരങ്ങൾ. എന്ത് മാത്രമല്ല, സുനിൽ മാഷ് നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു വലിയ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാക്കിയെടുക്കുന്നതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് സുനിൽ മാഷ് സൂചിപ്പിച്ചു. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി എലബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇവിടുത്തെ സോക്കോൾഡ് ഇടതുപക്ഷത്തിന് സംഭവിച്ച വലിയ വീഴ്ചയിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഇപ്പോഴും ഒരുപക്ഷെ കേരളത്തിലെ പലയിടത്തും നടക്കുന്ന പല ഇഷ്യൂസും പരിശോധിച്ചാൽ പഴയൊരു കൊളോണിയൽ കാലത്തെയോ അല്ലെങ്കിൽ ആ കാലം ഇറക്കുമതി ചെയ്ത സദാചാര ബോധത്തിൻ്റെയോ ഒക്കെ വക്താക്കളെ ഒരുപക്ഷെ ഏറ്റവും മുമ്പിൽ നിൽക്കുക ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അവരുടെ യുവജന പ്രസ്ഥാനങ്ങളൊക്കെയാണെന്നുള്ള വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സത്യമാണ് ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ രീതിയിലുള്ള ഒരു പരിവർത്തനോന്മുഖമായ മുന്നേറ്റത്തിലേക്ക്, ഒരു സാംസ്കാരിക മുന്നേറ്റത്തിലേക്ക് കേരളത്തെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പോയത്? കേരളത്തിൻ്റെ പാരമ്പര്യം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമാണ്. ആ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഉഴുതുമറിച്ച മണ്ണിൽ വിത്തെറിയുകയാണ് ഇടതുപക്ഷം ചെയ്തത്. അത് നല്ലതുപോലെ കൊയ്തെടുക്കാനും കഴിഞ്ഞു. എന്നാൽ ആ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ തുടരണം എന്ന് ഒരു ചിന്ത എന്തുകൊണ്ടോ തുടർന്നുണ്ടായില്ല. പല കാരണങ്ങളുണ്ടാവാം. നമ്മൾ ആ ആശയത്തിൽ നിന്ന് പിളർപ്പിന് ശേഷം പരസ്പരം മത്സരിക്കുന്നതിലേക്ക് പോയി, പരസ്പരം വഴക്കുണ്ടാക്കുന്നതിലേക്ക് പോയി. യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിഞ്ഞ് പോയതിൻ്റെ ഫലമായി ഒരു ഇലക്ടറൽ പോളിറ്റിക്സിൻ്റെ അടിമയായി ഇടതുപക്ഷം പോയിട്ടുണ്ടാവും. അതാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് അത് പോകാൻ കാരണം. അത് തെറ്റാണ്. അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനെ യഥാർത്ഥ ഇടതുപക്ഷ നിലപാടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുന്നു. അല്ലാതെ ഓരോരുത്തരും മാറണം എന്ന് നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ആ നിലപാടുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സൗകര്യം സവർണ രാഷ്ട്രീയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം വീണ്ടും നമ്മൾ ആ ചാതുർവർണ്ണയത്തിൻ്റെ നാളുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ എല്ലാ ജനങ്ങളുടെയും പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കണം. ആ ചാതുർവർണ്ണയത്തിൻ്റെ ശക്തികളെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെ എതിർക്കുന്നതിന് എല്ലാവരെയും കൂടെ കൂട്ടാൻ കഴിയണം. കൂടെ കൂട്ടുന്നവൻ്റെ ജാതകം നോക്കേണ്ട കാര്യമില്ല. എനിക്ക് സുനിൽ പറഞ്ഞ ഒരു കാര്യത്തിനോടൊന്ന് പ്രതികരിക്കണമെന്നുണ്ട്. സുനിൽ പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. അത് വർഗീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം മാത്രമല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു വർഗീയതയല്ല ഉള്ളത്, ഹിന്ദുത്വം മേധാവിത്വ വർഗീയത തന്നെ, അതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ഫനാറ്റിസം ഉണ്ട്, അത് നമ്മൾ മറക്കരുത്. അത് ഇപ്പം SDPIയോ NDFO അങ്ങനെയുള്ള സംഘടനകൾ മാത്രമല്ല, ഇപ്പം പലരും പലതും എന്തായാലും ഇത്തരത്തിലുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയത, അത് ഏത് മതത്തിൻ്റെതായാലും നമ്മൾ ആശയപരമായി എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് വളരെ കറക്റ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. പിളർപ്പിന് ശേഷം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിപ്പോയി എന്ന കാനത്തിൻ്റെ ഇവിടെ നടത്തിയ ഈ പ്രസ്താവനയും അത് തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളും കയ്യടികളോടുകൂടിയാണ് ഇവിടെയുള്ളവർ സ്വീകരിച്ചതെങ്കിലും നാളെ പത്രത്തിൽ വരാൻ പോകുന്ന ട്രോളും ഒരുപക്ഷെ CPMന്റെ ഭാഗത്തിന് അതിനുണ്ടാകാൻ പോകുന്ന കമൻറ്റുകളും തമ്മിൽ വളരെയേറെ കൗതുകമുണ്ടാക്കുന്നു എന്ന് മാത്രം അത് സംബന്ധിച്ച് കമൻ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം വെച്ച നവോത്ഥാന മൂല്യങ്ങളാണ് കേരളത്തിൻ്റെ വലിയ രാഷ്ട്രീയമായി പരിണമിച്ചത് എന്നതിൽ നിന്നുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങളെ ഒരു ഒരു ഏറ്റവും വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വിശദീകരിച്ചു കൊടുക്കാൻ സുനിൽ മാഷ് ആ ഏരിയയിൽ കുറച്ചുകൂടി വിശദമായി ആ കാര്യം സംസാരിക്കുന്നു. സഖാവ് കാനയുടെ സൂചിപ്പിച്ച വളരെ അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ്. അതായത് നവോത്ഥാനത്തിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷം നന്നായി കൊയ്തെടുത്തു എന്നത് ശരിയായിരിക്കെ തന്നെ നവോത്ഥാന മൂല്യങ്ങളെ തുടർന്ന് വികസിപ്പിക്കുന്നതിൽ അതിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന വളരെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ഇപ്പോൾ പലപ്പോഴും നവോത്ഥാനത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം, ഇതൊരു ഗൃഹാതുര ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ ആവർത്തിക്കലാണ്, ശുദ്ധ അസംബന്ധമാണ്. നവോത്ഥാനം ഒരു ഗൃഹാതുര ഭൂതകാലമൊന്നുമല്ല, അത് അടിസ്ഥാനപരമായി ചില മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാലഘട്ടം ഉയർത്തിയ സമരവും ശബ്ദമാണ്. ആ മൂല്യങ്ങളും ആ ആശയങ്ങളും അപ്രസക്തമായി തീർന്ന ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്, അതിനേക്കാൾ പ്രധാനമായി തീർന്നൊരു കാലത്താണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നവോത്ഥാന ഘട്ടത്തിലെ സുപ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യം. അന്ന് വീട്ടി വട്ടയിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതി ഏതാണ്ടൊരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം വന്നു 1938. അതായത് കുടുംബത്തിൻ്റെ ഗാർഹിക കേന്ദ്രമായി മാറുന്ന സ്ത്രീയല്ല, തൊഴിലിടത്തിലെത്തി സാമ്പത്തിക അധികാരവും സാമൂഹ്യ അധികാരവും കൈവരുന്ന സ്ത്രീയാണ് സ്വതന്ത്രയായ സ്ത്രീ എന്നത് 1938 വീക്ഷണമാണ്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? നിങ്ങൾ 2018 ആദ്യം വന്ന എന്താ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നു, അഭ്യസ്തവിദ്യരായ സ്ത്രീകളിൽ 11% തൊഴിലെടുക്കാൻ പോകുന്നത്. ബാക്കി സ്ത്രീകൾ അവിടെ പോയി പഠിച്ചിട്ട് എന്തായി? ദേവിക പറയുന്നുണ്ട് ഡൊമസ്റ്റിക്കേഷനാണ്, ഡൊമസ്റ്റിക്കേഷൻ. ഞാൻ ഈ ഡൊമസ്റ്റിക്കേഷൻ ഡൊമസ്റ്റിക് എന്നുള്ള വാക്ക് ആദ്യം കേട്ടത് ഈ കൗ ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ എന്ന് പഠിച്ച സമയത്താണ്. നമ്മളുടെ ഈ ആദർശ കുടുംബം ഉണ്ടല്ലോ, ഈ കുടുംബത്തിനകത്ത് ഇപ്പി രാജപാലം മാഷ് ഇപ്പോഴും പറയും വീട്ടമ്മ എന്നല്ല വീട്ടടിമ എന്നാണ് പറയേണ്ടത്. ഈ വീട്ടടിമയായി തീർന്ന ആദർശവൽക്കരിക്കപ്പെട്ട മധ്യവർഗ ഗാർഹിക സ്ത്രീ എന്നതാണ് കേരളീയ നവോത്ഥാനം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാധികാരമില്ല, സാമ്പത്തിക അധികാരമില്ല, സാമൂഹ്യ അധികാരവും ഇല്ല, ശാരീരിക അധികാരവും ഇല്ല. സ്ത്രീയുടെ സ്വന്തം ശരീരത്തിൽ സ്ത്രീക്ക് യാതൊരു അവകാശമില്ല. വഴി കൂടി പോണവരാ തീരുമാനിക്കുക എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ പെരുമാറണം, ആരൊക്കെ കൈ കൊടുക്കണം, ആരെ ആലിംഗനം ചെയ്യണം, ഒന്നും നിശ്ചയിക്കാൻ അധികാരമില്ല. നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഉച്ചസ്ഥായിയെക്കുറിച്ചാണ് പറയണത്. എൻ്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അതൊന്നും തിരിഞ്ഞു വാച്ചുവിടാ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഇവിടെ തന്നെ ഇന്നലെ എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞൊരു കാര്യം,
ഒരു എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞ കാര്യം, ഈ നാല് ദിവസത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ രാത്രി 11 മണിക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ പോരുന്നോന്ന് ചോദിക്കാൻ വേണ്ടത്ര പുരുഷന്മാരുണ്ട്. ഇത് ഇവിടെ നടക്കുന്നു. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു. ഈ കടപ്പുറത്ത് ഒറ്റക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് വളരെ വികസിതമായി സംസാരിക്കുന്നു. 1938 തൊഴിൽ കേന്ദ്രം വന്നത്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് നവോത്ഥാന മൂല്യം അട്ടിമറിക്കപ്പെട്ടത് എന്നറിയാൻ ഈ സ്ത്രീ ജീവിതത്തിൽ സംഭവിച്ച തിരിച്ചടിയെ മാത്രം നോക്കിയാൽ മതി. അതൊരു ഘടകം. മറ്റൊന്ന് ജാതി. ജാതിക്കെതിരായ സമരമായിട്ടാണ് വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനം ഇന്ത്യയുടെ മുഖ്യധാരാ നവോത്ഥാനത്തിൽ നിന്ന് വഴിതിരിഞ്ഞത്. കാരണം ഇന്ത്യയിലെ മുഖ്യധാരാ നവോത്ഥാനം ഈ മതപരമായ ആഭ്യന്തര നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദുമതത്തെ ഒരാധുനിക മൂല്യങ്ങൾക്ക് നിരക്കുന്ന, അനാചാരങ്ങളില്ലാത്ത, അന്ധവിശ്വാസങ്ങളില്ലാത്ത, യുക്തിബോധമുള്ള ഒരു മതമാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറോ രാജാ രാംമോഹൻ റോയിയോ അല്ലെങ്കിൽ ദയാനന്ദൻ്റെയോ ഒക്കെ ശ്രമത്തിൽ ഈ ഒരു അംശം കാണാം. ഈ മതനവീകരണപരമായ നവോത്ഥാനം അല്ലായിരുന്നു കേരളത്തിലുള്ളത്. അത് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഇപ്പം ആഗമാനന്ദ സ്വാമി അങ്ങനെ ചിലത് ശ്രമിച്ചിട്ടുണ്ടാവും, വാഗ്ഭടാനന്ദൻ്റെ ചില ശ്രമങ്ങളിൽ അത് കാണാം, അല്ലെങ്കിൽ തെക്ക് ചട്ടമ്പിസ്വാമി ചില അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പിൽക്കാലത്തെ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ജാതിവിരുദ്ധവും സ്ത്രീ വിമോചനപരവും സമത്വാധിഷ്ഠിതവുമായിരുന്നെങ്കിലും 1950കൾക്ക് ശേഷമുള്ള കേരളീയ സമൂഹത്തിൽ ഈ മൂല്യങ്ങളെ തുടർന്ന് വികസിപ്പിക്കുന്നതിൽ നമ്മൾ വലിയ തോതിൽ പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാന്ന് പറയുന്ന സമയത്ത് ഏതോ പഴയ കാലത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അർത്ഥം. നാം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ജീവിത പരിസരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം നവോത്ഥാന വിരുദ്ധമാണ് നമ്മുടെ ജീവിത പരിസരങ്ങളെന്ന് കാണാൻ പറ്റും. ഇപ്പം ജാതിയില്ല. പണിക്കരമാഷ് പറയുന്ന ഒരു കൗതുകമുള്ള കാര്യമുണ്ട്. നമ്മൾ മതനിരപേക്ഷരാണ്. എവിടെ വരെയാണ്? വീട്ടിൽ കയറണവരെയാണ്. മാഷ് പറയണത് ചെരുപ്പൂരി വീട്ടിൽ കയറണ പോലെയാണെന്നാ. റോട്ടിലെല്ലാവരും സെക്യുലറാണ്, വീട്ടിൽ കയറി എല്ലാവർക്കും വേണ്ടത്ര മതമുണ്ട്. പുറത്താക്കിയതൊക്കെ വീട്ടിലുണ്ടല്ലോ. നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ അനാചാരങ്ങളും എല്ലാ ജാതിഭ്രാന്തും ഒക്കെ വളരെ സന്തോഷമായിട്ട് വീടിനകത്തുണ്ട്. ആ വീടിനെക്കുറിച്ച് കേരളീയ സമൂഹത്തിൽ ഒരു വിമർശനാത്മക ചർച്ചയുമില്ല. ഇതാണ് നവോത്ഥാനം നേരിടുന്ന പ്രതിസന്ധി. ഈ വീടിനെ പരിഷ്കരിക്കാതെ കേരളീയ നവോത്ഥാനം വന്നത് വീടിനെ പൊളിച്ചു കൊണ്ടിട്ടാണ്. ഇനി നവോത്ഥാന മൂല്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ കേരളീയ മധ്യവർഗ ഗാർഹികതയെ പൊളിച്ചു പണിയുന്ന ഒരു സമരം ഏറ്റെടുക്കാതെ കഴിയില്ല. അത് യാഥാസ്ഥിതികത്വത്തിൻ്റെ വലിയ കൂടാണ്. പണ്ട് കവി പറഞ്ഞൊരു വാക്യമുണ്ട്, പകലേ വെട്ടിയ നീളം മുഴുവൻ ഒരൊറ്റ വലിയാൽ പുറകോട്ടാക്കാൻ. അങ്ങനെ പറ്റുന്നൊരു സ്ഥലമാണ് വാസ്തവത്തിൽ ഇന്ന് കേരളീയ മധ്യവർഗ ഗൃഹം. എല്ലാം പുറകോട്ടായി. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ രാഷ്ട്രീയമായി എന്താ പറയുക, ജനാധിപത്യത്തിൻ്റെ നിലപാടെടുക്കുന്നു. ആന്തരികമായി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധ മൂല്യങ്ങളെ താലോലിച്ചു കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ഇത്രയും വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ജാതിഭ്രാന്തിനെ സ്വന്തം ജീവിത പരിസരത്ത് നിലനിർത്തുന്നതിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിച്ച വിവരമൊന്നും നമ്മളെ തൊടൂല എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ര നല്ല ഉറപ്പുണ്ട്. പണ്ട് വിജയ മാഷ് പറയുന്ന ഒരു കരുതുണ്ട്, എന്തിനാ ഈ 10 മാസം കഴിഞ്ഞിട്ട് 2 മാസം വെക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ വിജയ മാഷ് പറയണത് ഈ പഠിച്ചതൊക്കെ മറക്കാൻ വേണ്ടി, അടുത്ത കൊല്ലം വേറെ പഠിക്കണമല്ലോ. ഈ മാതിരി പഠിപ്പാ. അതുകൊണ്ട് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ഉപേക്ഷിക്കുന്നു. നോക്കൂ, ഞാൻ പറയട്ടെ. കഴിഞ്ഞ കൊല്ലം കേരളത്തിലൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച് ഞാൻ പറയാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് വന്ന കണക്കുകളിലൊന്ന്, ഒരു വർഷം കുട്ടികളിൽ നിന്ന് 975,000 രൂപ ഫൈൻ പിരിച്ച ഒരു സ്ഥാപനം കേരളത്തിൽ കോളേജ് എന്ന പേരിൽ നിലനിൽക്കുന്നുണ്ട്. 975,000 രൂപ എന്തിനാണെന്നറിയോ? ചിരിച്ചാൽ 500 രൂപ ഫീസ്, താടി വളർത്തിയാൽ 2,000 രൂപ ഫീസ്. ഞാനൊക്കെ എത്ര താടി ഫീസ് കൊടുത്താൽ തീർക്കും? താടി വളർത്തിയാൽ 2,000 രൂപയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ചിരിച്ചാൽ 2,000 രൂപയാണ്. ഈ ഫീസ് പിരിച്ചത് 2015-ലും 2016-ലും കേരളത്തിലാണ്. കേരളം ക്ഷോഭിച്ചിട്ടില്ല. സത്നാ സിംഗ് കൊല്ലപ്പെട്ടിട്ട് കേരളം ക്ഷോഭിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് പറയണത് പോലെ ഇത് പറയണം. സത്നാൻ സിംഗ് കൊല്ലപ്പെട്ടു ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൂടി അയാൾ വിളിച്ചു പറഞ്ഞതാണ്. അയാൾക്ക് ഭ്രാന്തായി, അയാളെ തല്ലിക്കൊന്നു, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാൻ പറയണത് നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയൊരു കാര്യമല്ല. ജനാധിപത്യം, മതനിരപേക്ഷത, സ്ഥിതി സമത്വം, അപരത്വത്തോടുള്ള കരുതൽ, ആ കരുതലാണ്. ഇപ്പം നാരായണഗുരു കൊണ്ടുവന്നതിൽ ഏറ്റവും കാതലായ ആശയം എന്താണെന്നറിയോ? അത് അപരബോധം എന്നതാണ്. അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നത് അപരൻ്റെ ഗുണം. അതിനേക്കാൾ കാതലായ ഒരു ജനാധിപത്യ തത്വം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്.
അത് ജനാധിപത്യത്തിൻ്റെ ഹൃദയമാണ്. നിങ്ങൾ നിങ്ങൾക്കപ്പുറമുള്ളതിനെ കാണണം. ആ കാണലില്ല നിങ്ങളുടെ ആത്മബോധത്തിൻ്റെ കേന്ദ്രമാക്കണം. കൺസേൺ ഫോർ ദ അതർ എന്ന് റസൽ നിർവചിക്കുന്നതിന് എത്രയോ മുമ്പ് ഗുരു ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജാതി അഡ്രസ്സ് ചെയ്യേണ്ടി വരും, അതിലെ സ്ത്രീ വിവേചനത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ആ മൂല്യങ്ങളെ മുഴുവൻ പുറത്താക്കിയിട്ട് നവോത്ഥാനം ഒരു കഴിഞ്ഞ കാലത്തിൻ്റെ കഥയാണ് എന്ന് കരുതുന്ന നമ്മുടെ ഒരു വീക്ഷണം തിരുത്താതെ നമുക്ക് നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാനം സഹാവ് പറഞ്ഞത് വളരെ പെർഫെക്റ്റാണ്. അതിൻ്റെ ഫലം കൊയ്തിട്ടുണ്ട്, പക്ഷേ മുമ്പോട്ട് പോയിട്ടില്ല. ഇനി ഓഡിയൻസിനുള്ള അവസരമാണ്. എൻ്റെ ചോദ്യം കാനം സഹാവിനോടാണ്. ഇടതുപക്ഷ കൂട്ടായ്മകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു ജനാധിപത്യത്തെക്കുറിച്ചാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് കേരളത്തിലെ പുതിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇപ്പം നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഞാൻ പറയാം. ഉപദേഷ്ടാക്കളുടെ ഒരുപാട് കൂട്ടായ്മയുണ്ട് പിണറായി വിജയൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനും കാനം രാജേന്ദ്രനും എല്ലാ വൈകുന്നേരങ്ങളും സംസാരിച്ചിരുന്നുവെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ എന്നാണ്. അത് ഈ നഷ്ടപ്പെട്ടു പോയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്, ഇടതുപക്ഷത്തിനകത്ത് നഷ്ടപ്പെട്ട ജനാധിപത്യത്തിന്. ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ. ഞങ്ങൾ പല കാര്യങ്ങളും കൂട്ടായി ചർച്ച ചെയ്യാറുണ്ട്, ചർച്ച ചെയ്ത് പരിഹരിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ട് ഈ ഭരണകൂടത്തിന് എന്തെങ്കിലും ജനാധിപത്യ കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്നൊരു നിഗമനത്തിൽ നമുക്കെത്താൻ പറ്റിയില്ല. ഞങ്ങൾ മുന്നണിയിലെ ഘടകകക്ഷികൾ ഈ മുന്നണിയെ കൂടുതൽ ശക്തമായി അത് ഇത്തരം വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രിക നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അകത്ത് പറയേണ്ടി വരും, ചിലപ്പോൾ പുറത്ത് പറയേണ്ടി വരും. അതെല്ലാം യാദൃശ്ചികമായ കാര്യങ്ങൾ മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, 267 ആദിവാസി കുട്ടികൾ പട്ടിണി മൂലവും 89 അമ്മമാർ ഗർഭസംബന്ധമായ അസുഖം മൂലവും കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മരിച്ചു എന്ന്. ഞാൻ ചോദിക്കുന്നത്, കേരളം എന്ന് പറയുന്നത് മാറി മാറി ഇടത് വലതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ്, ലിറ്ററസിയിലും സാമ്പത്തിക ഭദ്രതയിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. എന്തുകൊണ്ട് ഈ വിഭാഗം മാത്രം ഇപ്പോഴും നമ്മുടെ വികസനത്തിൻ്റെ പ്രക്രിയയിൽ പെടുന്നില്ല? ഡോക്ടർ അംബേദ്കർ ഒരിക്കൽ പറയുകയുണ്ടായി, റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് നോട്ട് ബൈ ലോ ബട്ട് ബൈ ദി മോറൽ ആൻഡ് സോഷ്യൽ കോൺഷ്യൻസ് ഓഫ് ദി സൊസൈറ്റി. ഇഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഒപ്പോസ്ഡ്, നോ പാർലമെൻറ്റ്, നോ ജുഡീഷ്യറി, നോ സിസ്റ്റം ക്യാൻ പ്രൊട്ടക്ട് ദം ഇൻ ദ റിയൽ സെൻസ് ഓഫ് ദി വേർഡ്. ഞാൻ പറയുന്നത്, മനസാക്ഷി എന്ന് നമുക്കില്ല, ലജ്ജയെങ്കിലും നമുക്കുണ്ടോ? കാനത്തിനോട് ആണ് എൻ്റെ ചോദ്യം. വേൾഡ് ഹംഗർ ഇൻഡെക്സ് ഈയിടെ പ്രസിദ്ധീകരിച്ചു. 118 രാജ്യങ്ങളിൽ 100-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, അതാണ് ഇതിൻ്റെ ഉത്തരം. ആധുനിക ജനാധിപത്യത്തിനകത്ത് ജാതി പ്രവർത്തിക്കുന്ന ഒരു ഇടമായി ദളിത് സെറ്റിൽമെൻറ്റുകളെ, കോളനികളെ പരാമർശിക്കാറുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ജാതിവിരുദ്ധ അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ ജാതി കോളനി വേണ്ടേ വേണ്ട എന്നൊരു മുദ്രാവാക്യം വേണ്ടത്ര ബലപ്പെട്ട് വരാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. പലപ്പോഴും അതൊരു വികസന മാതൃകയുടെ ഒരു ഉത്തമ ഉദാഹരണമായി കേരളത്തിലെ ഇത്തരം സെറ്റിൽമെൻറ്റുകൾ അവതരിപ്പിച്ചും കണ്ടിട്ടുണ്ട്, അഥവാ കേരള മോഡൽ എന്നൊക്കെ നമ്മൾ അഭിമാനപൂർവ്വം പങ്കുവെക്കാറുണ്ട്. ഇതിൻ്റെ വൈരുദ്ധ്യം കൂടെ ആണ് ചോദ്യം. ഈ കേരള മോഡലിൻ്റെ ഗുണങ്ങളുള്ളത് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. ഇന്നിപ്പോൾ ഈ ചർച്ചകളിൽ പലപ്പോഴും വരുന്ന ഒരു പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കേരള മോഡൽ അതിൽ തന്നെ ഒരു ചീത്തക്കാരിയാണ് എന്ന മട്ടിലുള്ള ചർച്ചകളിലേക്ക് പോകാറുണ്ട്. അതൊരു അതിവാദമാണെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന്, അതെ അത്രയാണ്, ഇപ്പോൾ നമ്മുടെ ഐ എം ആർ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എടുത്താൽ ഏതാണ്ട് 6 വരെ എത്തിയിരിക്കുന്നു. അത് അഖില ലോകാടിസ്ഥാനത്തിൽ തന്നെ 1000 ജനിക്കുമ്പോൾ 6 മരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിപ്പോൾ അമേരിക്ക പോലെ 6.3 മറ്റാണ്. അതിൻ്റെ അടുത്ത് കേരളം എത്തിയിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് കൈവന്ന ഗുണമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനമുണ്ട്, യാത്രാ സംവിധാനത്തിൻ്റെ വളർച്ചയുണ്ട്, അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിനെ ആകെ നാം ഒറ്റയടിക്ക് എന്താ പറയുക, നിഷേധാത്മകമായി തള്ളിക്കളയുന്ന ഒരു യുക്തിയിലേക്ക് പോകരുത് എന്നാണ് എൻ്റെ ഒരു വാദം. അതേസമയം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട സുപ്രധാനമായൊരു പ്രശ്നമാണ് ഈ കേരള മോഡൽ വികസനം നമ്മുടെ അടിസ്ഥാന ജനതയെ അഭിസംബോധന ചെയ്തോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഇല്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അതിൻ്റെ അവശിഷ്ട രൂപങ്ങളാണ് സംശയമില്ലാതെ ജാതി കോളനികൾ. കേരളത്തിലെ ദളിത് ജനതയുടെയോ കേരളത്തിലെ ആദിവാസി ജനതയുടെയോ അവർ നേരിടുന്ന
പിന്നോക്കാവസ്ഥയുടെയോ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനോ വികസന പ്രക്രിയയിലേക്ക് അവരെ കൂടി ഉൾക്കൊള്ളുന്ന മട്ടിൽ നമ്മുടെ വികസന പരിപ്രേക്ഷ്യത്തെ മാറ്റിയെടുക്കാനോ നിശ്ചയമായിട്ടും കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ കഴിഞ്ഞില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഈ നവോത്ഥാനാനന്തരം വികസിച്ചു വന്ന കേരളത്തിലെ വലിയൊരു മധ്യവർഗമുണ്ട്. ആ മധ്യവർഗത്തിൻ്റെ ആശയാഭിലാഷങ്ങളാലും വീക്ഷണങ്ങളാലുമാണ് നമ്മുടെ പൊതുരാഷ്ട്രീയ പ്രക്രിയ ഇപ്പോൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം നവോത്ഥാന പ്രക്രിയയിൽ ഉൾപ്പെട്ട ഘട്ടത്തിൽ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഊർജമാണ് നവോത്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്, അന്നത്തെ മധ്യവർഗത്തിൻ്റെയോ അന്നത്തെ ഉപരിവർഗത്തിൻ്റെയോ അല്ല. പിന്നീട് കോൺസ്റ്റിറ്റ്യുവൻസി മധ്യവർഗമായി തീർന്നു. ഈ മധ്യവർഗം കോൺസ്റ്റിറ്റ്യുവൻസി ആയതോടെ നിശ്ചയമായിട്ടും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മധ്യവർഗത്തെ വിട്ടിട്ട് കളിക്കാൻ പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യുവൻസി എന്താ പറയുക, മധ്യവർഗമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ അഭിപ്രായ രൂപീകരണങ്ങൾ, നയരൂപീകരണങ്ങൾ ഇതിനെ കേന്ദ്രീകരിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉള്ളടക്കം പരിമിതമായി തീർന്നു. ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ പരിഷത്ത് കേരള പഠനം നടത്തിയപ്പോൾ കൊണ്ടുവന്ന ചില വിവരങ്ങൾ, കേരളത്തിലെ ജനസംഖ്യയിലെ താഴെ തട്ടിലുള്ള 10% കയ്യിൽ കേരളത്തിലെ മൊത്തം സമ്പത്തിൻ്റെ 1.3% ഉള്ളൂ, മേൽത്തട്ടിലെ 10% മൊത്തം സമ്പത്തിൻ്റെ 42% കൈയാളുന്നു, മേൽത്തട്ടും കീഴ്ത്തട്ടും തമ്മിൽ 35 അന്തരമുണ്ട്. ലോകത്തിലെ തന്നെ ഉയർന്ന സാമ്പത്തിക അസമത്വ നിരക്കുകളിലൊന്നാണിത്. അല്ലാതെ കുറഞ്ഞൊന്നുമല്ല, ലോകത്തിലെ തന്നെ ഉയർന്ന നിരക്കുകളിലൊന്നാണ്. ഈ 1.3% സ്വത്ത് കൈയാളുന്ന കേരളത്തിലെ 10% വരുന്ന പരമദരിദ്രരാരാണ് എന്നുകൂടി നിങ്ങൾ നോക്കിയാൽ ആദിവാസികളാണ്, ദളിതരാണ്. അതുകൊണ്ട് ജാതി ദാരിദ്ര്യമില്ലാത്തൊരു കാര്യമാണ് എന്നൊന്നും പറയരുത്. ജാതിക്ക് കർക്കശമായിട്ടും ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യത്തിന് ജാതിയുണ്ട്. ജാതിയിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ അഥവാ ദാരിദ്ര്യത്തിൻ്റെ ജാതിയെ കാണുന്ന ഒരു വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തുന്നതിൽ നമുക്കുള്ള പരാജയമാണ് ഈ പ്രശ്നം തിരിച്ചറിയുന്നതിനുള്ള തടസ്സം. അതുകൊണ്ട് ഈ ജാതി കോളനികൾ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ അത് എന്താ പറയുക, വീടില്ലാത്തവർക്ക് വീട് നൽകാനോ ഒക്കെയുള്ള ഒരു അജണ്ടയായിട്ട് മുമ്പോട്ട് വെച്ചതായിരിക്കാം. പക്ഷേ ഇന്ന് പുതിയൊരർത്ഥത്തിലുള്ള പാർശ്വവൽക്കരണത്തിൻ്റെ വഴിയായിട്ട് അത് മാറിയിട്ടുണ്ട്, പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇത് ഏറ്റെടുക്കുന്നതിൽ ഞാൻ ഒരു വാക്യം കൂടി പറഞ്ഞു നിർത്താം, ആദിവാസി ഭൂപ്രശ്നവും ദളിതരുടെ ഭൂപ്രശ്നവും പരിഹരിക്കുന്നതിൽ നാം നേടുന്ന വിജയമായിരിക്കും ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ മാനദണ്ഡമാകാൻ പോകുക. അതായിരിക്കും ഇനിയുള്ള മാനദണ്ഡം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനോട് ചേർത്തിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കേരളത്തിലൊരു 2 ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ഒരു ചർച്ച നടന്നിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ചർച്ച നടന്നപ്പം ഇപ്പോൾ ആദിവാസികൾക്കും ദളിതർക്കും അവർക്ക് അർഹതപ്പെട്ട അല്ലെ, 4 മൂന്ന് സെൻറ്റോ ഒന്നുമല്ല, അർഹതപ്പെട്ട കൃഷിഭൂമി അടക്കം കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് ഒരു 2 ഭൂപരിഷ്കരണ നയം രൂപീകരിക്കണമെന്ന് ഇടയ്ക്ക് വി എസ് അച്യുതാനന്ദനൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു അത്. പക്ഷേ ആ പറയുന്നവർ നക്സലൈറ്റുകളാണെന്നുള്ള മുദ്ര കുത്തപ്പെട്ടു. അത് അതിന് ശേഷം ഈ 2 ഭൂപരിഷ്കരണം എന്നുള്ള ഐഡിയ തന്നെ തൂത്തുമാറ്റപ്പെട്ടു എന്നാണ് ഞാൻ കാണുന്നത്. ഇത് തമ്മിൽ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അത് ഈ ഭൂപരിഷ്കരണ നയത്തിൻ്റെ ഭാഗമായിട്ട് ഈ വീടിൻ്റെ പ്രശ്നവും കൂടി, ഈ കോളനികളുടെ പ്രശ്നവും കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഉന്നയിക്കേണ്ടത്. മൊത്തം ദളിതരുടെയും ആദിവാസികളുടെയും ഭൂപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇത് സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ജനാധിപത്യ അഭിപ്രായ പ്രകാരം നമുക്ക് കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഹലോ, എനിക്ക് ചോദ്യം ഹക്കീമാഷോടാണ്. അതായത് ഭക്ഷണ ഫാസിസത്തിൻ്റെ പേരിൽ തന്നെ അഖ്ലാഖിനെ പോലുള്ള ആളുകൾ കൊല്ലപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം സുനിൽ പിള്ളയുടെ കോളനിവൽക്കരണത്തെ പറ്റി പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് ഒരു ഭക്ഷ്യോത്സവം KLF ഭാഗമായിട്ടുണ്ട്. അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച, ജാതിപ്പേരാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പണിയൻ, സാരസ്വത ബ്രാഹ്മണൻ, സുറിയാനി ക്രിസ്ത്യാനി എന്നാണ് ഹെഡിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ 30 കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറിയ ഒരാളാണ്. ഞാൻ 2 അവിടെ നിന്നു. എന്നിട്ട് കാണുന്ന ഒരു രസകരമായ കാഴ്ച, രസകരമല്ല സങ്കടകരമാണ്. പണിയൻ്റെ സ്റ്റാളിൽ നിന്ന് ആരും ഒന്നും വാങ്ങി കഴിക്കുന്നില്ല. പണിയൻ ഉണ്ടാക്കിയ ഭക്ഷണ വിഭവങ്ങൾ ഒരു വലിയ ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. അവസാനം പണിയൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചെറിയൊരു പായസം കപ്പിൽ വാങ്ങി കുടിച്ചൊരാൾ, ഞാൻ പണിയനോട് പറഞ്ഞു തൊട്ടടുത്ത് പോയിട്ട്, വേറെ വല്ല പണിക്കും പോയി കൂടെ സുഹൃത്തെ? ആ ചോദ്യം മാത്രമേ ചോദിക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഞാനിതെന്താ പറയുക, KLF എന്ന് പറഞ്ഞാൽ, കാരണം ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് എഴുത്തും അതേപോലെ തന്നെ ശബ്ദവും ഭക്ഷണവുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു ചർച്ച നടക്കുന്ന ഒരു വേദിയിൽ
സത്യത്തിൽ നമുക്ക് അപമാനകരമാണ് ജാതീയ അടിസ്ഥാനത്തിലുള്ള സെറ്റിൽമെൻറ് കോളനികളെ പോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് അങ്ങനെ ഒരു സാധനം, കാരണം കോഴിക്കോടിൻ്റെ വലിയൊരു അക്ഷരോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തു എന്നുള്ളത് അപമാനകരമാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 145-ാമത്തെയോ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മോഡറേറ്റർ ചോദ്യത്തെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു വലിയ കൗതുകം ആദ്യമേ നിങ്ങളോട് പറയുകയാണ്. പക്ഷേ ആ ചോദ്യം മോഡറേറ്ററോടല്ല എന്നും ഈ KLF സംഘാടക സമിതിയിൽ ഒരാൾ എന്ന രീതിയിലാണ് എന്നും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ അത് ഇതിന് അത് അത്ര വിശദമാക്കാവുന്ന ഒരു സ്ഥലമല്ലാത്തതുകൊണ്ട് ആ കാര്യം നമുക്ക് വേറെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഭക്ഷ്യമേളയുടെ നടത്തിപ്പ് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സംഘാടന എങ്ങനെയാണ് തുടങ്ങിയതൊന്നും ഈ ഒരു സദസ്സിൽ അധികം വിശദീകരിക്കേണ്ട. എന്തായാലും ചൂണ്ടിക്കാണിക്കപ്പെട്ട തരത്തിലുള്ള ഒരു 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 ടാഗിങ് ആ ഭക്ഷ്യമേളയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു സ്പിരിറ്റിന് ചേരാത്തതും ഈ അക്ഷരോത്സവം മുമ്പോട്ട് വെക്കുന്ന ഒരു സ്വഭാവത്തിന് ചേരാത്തതുമാണ്. അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയുകയും അത് സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇനി ഒരു സത്യം ഞാനിതുവരെ അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ നാല് ദിവസം എൻ്റെ ഇവിടുത്തെ ഓട്ടത്തിനിടെ ഒരു വേറൊരു ഏജൻസി ഓഫിർ എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തുന്ന ഒരു ഭക്ഷ്യമേള പുറത്ത് നമ്മൾ ഇതോട് അനുബന്ധിച്ച് നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അവിടെ പോവുകയോ കഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആ കാര്യം പോവുകയും ചെയ്യും ചെയ്യും. ഏതായാലും നമ്മൾ നമ്മുടെ അടുത്ത ഇനി ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഓക്കെ പെട്ടെന്ന്. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട കുറേ പ്രശ്നങ്ങളിലേക്ക് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളാണ് ചില ചോദ്യങ്ങൾ. ഒന്ന് ഈ അവസാനിപ്പിച്ച ഞാൻ എന്തിനോടും കൂടെ ചേരാം, അവൻ്റെ ജാതകം നോക്കേണ്ടതില്ല എന്ന് കാനം സഖാവ് പറഞ്ഞതായി ഞാൻ കേട്ടു. ഞാൻ കേട്ടത് തെറ്റാണെങ്കിൽ തിരുത്താം. എന്തിനോടും കൂടെ ചേരാം, അവൻ്റെ ജാതകം നോക്കേണ്ടതില്ല. ലെനിൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, നമുക്ക് ആരോടും സഖ്യമാവാം, ചെകുത്താനോട് പോലും സഖ്യമാവാം. ചെകുത്താൻ്റെ താല്പര്യങ്ങൾ നമ്മുടേതാവുന്നതിന് പകരം നമ്മുടെ താല്പര്യങ്ങൾ ചെകുത്താനെ കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ. ഇവിടെ കാനം സഖാവ് പറഞ്ഞത് ഇടതുപക്ഷ സമീപനമാണോ എന്നതാണ്. അങ്ങനെ എന്തിനോടും സഖ്യം ചേരേണ്ടത്, പ്രത്യേകിച്ച് മാധ്യമവൽക്കരിക്കപ്പെട്ട ഒരു പൊതുസമൂഹത്തിൽ ജനപ്രിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നത് ഒരു ഇടതുപക്ഷ സമീപനമാണോ? ജനപ്രിയതയിലൂടെ ശ്രദ്ധിക്കപ്പെടുക എന്നത് ഇടതുപക്ഷ സമീപനമാണെങ്കിൽ അങ്ങനെയുള്ള ജനപ്രിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഗോർബച്ചേവ് എന്നാണ്. അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഈ ജനപ്രിയത കൊണ്ട് നേടിയെടുത്തത് നോബൽ സമ്മാനമായിരുന്നു. പക്ഷേ മറ്റ് ചിലർക്ക് ചില ജനപ്രിയ മാധ്യമങ്ങളുടെ അവാർഡും ലഭിക്കുകയാണ്. എവിടെയൊക്കെയോ സാമ്യതകളുണ്ടോ എന്ന് സങ്കടത്തോടെ ഒരു സത്യം തിരിച്ചറിയാം. എനിക്ക് മുമ്പ് അങ്ങനെ മാധ്യമങ്ങളുടെ അവാർഡ് കിട്ടിയിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവരുടെ പേര് സഖാവ് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്നാണ്. കൂടുതൽ മറുപടി അദ്ദേഹം ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതാണ് ചില രാഷ്ട്രീയം, ചില കാര്യങ്ങളിൽ ജനങ്ങൾ തീരുമാനിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞു വേറൊരു കാര്യം, എന്തിനോടും കൂട്ടുചേരുക, അങ്ങനെ ഒരു പ്രയോഗം ഞാനിവിടെ നടത്തിയിട്ടില്ല. എന്തിനോടും കൂട്ടുചേരുക എന്നത് നല്ല ശീലവുമല്ല. അതുകൊണ്ട് നാം എതിർക്കേണ്ടത് ആരെയാണ്, ആ എതിർക്കുന്നതിന് ആരെയെങ്കിലും എതിർക്കണം എന്ന് നാം തീരുമാനിച്ചാൽ അതിനോടൊപ്പം ജനങ്ങളെ ആകെ അണിനിരത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിനൊരാൾ വരുമ്പോൾ അയാളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഇടതുപക്ഷ വിരുദ്ധതയൊന്നുമില്ല. അതാണ് യഥാർത്ഥ ജനകീയ ഐക്യം വളർത്തിയെടുക്കുന്നതിനുള്ള ശരി. ഇതിൻ്റെ പേരിൽ നോബൽ സമ്മാനമൊന്നും എനിക്ക് ആവശ്യവുമില്ല. ഫുഡ് ഫെസ്റ്റിവൽ പോലെ തന്നെ ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു ഈ കുപ്പിവെള്ളം. ഈ കുപ്പിവെള്ളം കുപ്പിയായിട്ട് തന്നെ വെക്കുന്നതിന് പകരം ഈ പച്ചപ്പ് കാണിക്കുന്നതിന് വേണ്ടി എന്തിനും മുളയിൽ വെച്ചു എന്നുകൂടി നിങ്ങൾ പരിശോധിക്കുക. ഈ ആദിവാസി ദളിത് ഭൂവിഷയത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ സഖാവ് കാനത്തിന്റെ ഈ വിഷയത്തിലെ അഭിപ്രായം, പ്രത്യേകിച്ച് ഈ രണ്ടാം ഭൂപരിഷ്കരണത്തെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കിക്കൊള്ളാം. ഒന്നാം ഭൂപരിഷ്കരണം തന്നെ വിജയകരമായി നടപ്പിലാക്കി തീർന്നിട്ടില്ല. ആ ഭൂപരിഷ്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ഈ വർഷം തന്നെ
ഭൂമിയിൽ അർഹതയുള്ള 100,000 ആളുകൾക്ക് പട്ടയം കൊടുക്കും എന്ന് LDF സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ 67,000 ആയി. ഈ 15-ാം തീയതി തൃശ്ശൂരിൽ, അതുപോലെ തന്നെ 17-ാം തീയതി ഇടുക്കിയിലും വീണ്ടും 10,000-ത്തിലധികം ആളുകളുടെ പട്ടയം കൊടുക്കുകയാണ്. അപ്പോൾ കാർഷിക പരിഷ്കരണ നിയമത്തിൻ്റെ ഫലമായി നമ്മുടെ കേരളം അംഗീകരിച്ച 1/1/77 മുമ്പ് അർഹതയുള്ളവർക്ക്, ഭൂമിയിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് ജോയിൻ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പട്ടയം കൊടുക്കുക എന്ന ഒരു തീരുമാനം വർഷങ്ങളായി പൂർത്തിയാകാതെ കിടന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്ര വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച 2-ാം കാർഷിക പരിഷ്കരണത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം 1-ാമത്തെ ഘട്ടം പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴും മിച്ചഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിൽ നിലവിലുള്ള നിയമത്തിൻ്റെ ഒരു പുനർവായന ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും. നമ്മളിവിടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രം എനിക്ക് ഈ ചർച്ചയുടെ ഒരു സമപ്പിങ്ങായിട്ട് തോന്നിയത്, നമ്മുടെ ഈ നവോത്ഥാന മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, അത് നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതിൽ നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വീഴ്ചയുണ്ടായി. അതിനുള്ള ഒരു ചൂണ്ടൽ നമ്മൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും സാംസ്കാരിക നേതൃത്വങ്ങൾക്കും ഒക്കെ നേരെ ചൂണ്ടുമ്പോഴും അതിൻ്റെ ബാക്കി 4 വിരലുകൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ നമ്മുടെ നെഞ്ചിലേക്ക് തന്നെ വരുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവിന് കൂടി ഇവരുടെ പല മറുപടികളും ഇടയാക്കുന്നുണ്ട് എന്ന് മാത്രം ഇതിൻ്റെ ഒരു ഒരു സമാപിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഈ ചർച്ച ഇവിടെ തീരുകയാണ്. താങ്ക് യു.